നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഗസ്റ്റിൻ ജോയ്സൺ. പ്രധാന വാർത്തകൾ. ഉയർപ്പിന്റെ സ്മരണയിൽ ഈസ്റ്റർ ആഘോഷിച്ചു. പുതിയ നടത്തുകൈക്കാരനായി ശ്രീ ആൻഡോ കറുത്തെടുത്ത് ചാർജെടുത്തു. ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം 28 April ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിച്ചു. പാതിരാത്രി 11:30 ആരംഭിച്ച തിരുക്കർമ്മങ്ങളോടുകൂടി ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഈസ്റ്റർ ആഘോഷ വിശേഷങ്ങളുമായി നമ്മുടെ കൈക്കാരൻ ശ്രീ യേശുദാസ് മാഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. 11:30 ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ വികാരി ഫ്രാങ്കോ അച്ഛൻ നേതൃത്വം നൽകി. ജോയുടെ ഉയർപ്പിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം എല്ലാവരും തിരികൾ തെളിയിച്ചുകൊണ്ട് പങ്കെടുത്തു. കൂടാതെ സീലസിൻ്റെ നേതൃത്വത്തിൽ ഉയർപ്പ് ദൃശ്യാവിഷ്കരണം വളരെ മനോഹരമായിരുന്നു. ഈസ്റ്റർ എഗ് എല്ലാവർക്കും നൽകി. ഈസ്റ്റർ എഗ് സ്പോൺസർ ചെയ്ത മേലിട്ട് പാർട്ടിൻ്റെ ഫ്രണ്ടിനും പള്ളി അലങ്കരിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും വിശുദ്ധവാരം ഭക്തിപരമാക്കിയ എല്ലാവർക്കും ഇടവകയുടെ പേരിൽ നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈസ്റ്റർ വിശേഷങ്ങൾ പങ്കുവച്ച കൈക്കാരൻ ശ്രീ യേശുദാസിന് ഒത്തിരി നന്ദി. അതോടൊപ്പം വിശുദ്ധവാരം ആചരണത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹെവൻലി ബ്ലിസും സജീവമായി പങ്കെടുത്തു. തിരുക്കർമ്മങ്ങളും ചടങ്ങുകളും ഓരോ ദിവസവും സംപ്രേഷണം ചെയ്തത് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാറ്റുകൂട്ടി. പുതിയ നടത്തുകൈക്കാരനായി ശ്രീ ആൻഡോ കറുത്തെടുത്ത് ചാർജെടുത്തു. നടത്തുകൈക്കാരനായിരുന്ന ശ്രീ സംഗീത് സണ്ണിയിൽ നിന്നാണ് ഈസ്റ്റർ കുർബാന മധ്യേ ചാർജ് ഏറ്റെടുത്തത്. അവർക്ക് രണ്ടുപേർക്കും ഇടവക ജനങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് വീക്ഷിക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 25 December തീയതിയാണ് നിങ്ങൾ 3 കൈക്കാരന്മാരെ ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിലെ ആദ്യം 3 മാസത്തെ ഒരു പീരീഡ് ഫസ്റ്റ് 3 months ആ ഒരു 3 മാസക്കാലമായിരുന്നു ഞാൻ ഇപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു 3 മാസത്തിൽ എന്നെ സഹായിക്കാനും എനിക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ പകരുന്ന തരാനുമായിട്ട് എപ്പോഴും നമ്മുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഫ്രാങ്കോ പുത്തിരിയച്ഛൻ, ഒപ്പം തന്നെ ആൻഡ്രൂ ചേട്ടനും യേശുദാസ് മാസും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കാറ്. ഒപ്പം തന്നെ നമ്മുടെ പള്ളി ഓഫീസിലെല്ലാം സ്റ്റാഫ് എല്ലാവരും ഈ ഒരു 3 മാസക്കാലം വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായി ഈ ഒരു 3 മാസക്കാലം പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ 31 March ഞാൻ എൻ്റെ നടത്തുകൈക്കാരൻ എന്നുള്ള സ്ഥാനം നമ്മുടെ ആൻഡ്രൂ ചേർന്ന് ഞാൻ കൈമാറിയിരുന്നു ഈ കഴിഞ്ഞ 31st. സോ 31 മുതൽ ദാറ്റ് മീൻസ് ഈ ഒരു മാസം തൊട്ട് ആൻഡ്രൂ ചേട്ടനാണ് നടത്തുകയായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. ആൻഡ്രൂ ചേട്ടൻ എന്നുള്ളത് സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏകദേശം ഈ ഇടവകയിലെ ഒരു അംഗമായിട്ട് 9 വർഷക്കാലമായിട്ടുള്ളൂ. ഈ 9 വർഷക്കാലത്ത് എൻ്റെ ഈ ഇടവകയിലെ ഒരു അംഗമായിട്ടുള്ള ജീവിതത്തിനിടയിൽ ക്രിസ്തുരാജിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിനുള്ളതായിട്ടുണ്ട്. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ ഈ കഴിച്ച സ്ഥാനത്താണ് കാണുന്നത്. ഫ്രാങ്കോ പുത്തിരിയച്ഛന് ഞാൻ നന്ദി പറയുന്നു. എന്നെ തിരഞ്ഞെടുത്തതിലും ഈ ഇടവകകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്നോട് സഹകരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള സംഗീത് സണ്ണി, അതുപോലെ തന്നെ യേശുദാസ് മാഷും, ഈ എൻ്റെ ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളും എന്നോട് വളരെ സ്നേഹപൂർവ്വമാണ് സഹകരിക്കുന്നത്. അതിലെനിക്ക് അതിയായി നന്ദിയുണ്ട്. ഞാൻ എനിക്ക് അതിനോട് നന്ദി പറയുന്നു. നന്ദി ശ്രീ സംഗീത് സണ്ണി ആൻഡ് ശ്രീ ആൻഡോ കറുത്തെടുത്ത്. അതേസമയം കൈക്കാരൻ ശ്രീ സംഗീത് മാസ്റ്റർ ഈ വരുന്ന 14 April ഞായറാഴ്ച വിവാഹിതനാവുകയാണ്. മാസ്റ്ററുക്കും ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെൽന ജോസിനും ഇടവകയുടെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ആദ്യ കുർബാന സ്വീകരണ കുട്ടികൾക്കായുള്ള പരിശീലന ക്ലാസുകൾ 8 April തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം 2024 April 28 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലിത്തെ ആയിരിക്കും ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ മുഖ്യ കാർമ്മികൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിലെ അറക്കൽ ബെന്നി അനു ദമ്പതികളുടെ 5-ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയും അഭിവന്യ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതാണ്. അറിയിപ്പുകൾ. അടുത്ത ഞായറാഴ്ച 7 April ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കുന്നതാണ്.
കാറ്റഗിസം സ്റ്റാഫ് മീറ്റിംഗ് രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷവും ഉണ്ടായിരിക്കുന്നതാണ്. April 7 ഞായറാഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ 3 മണിക്ക് തിരുകുടുംബം യൂണിറ്റ് തിമ്മണ്ണൂർ റാഫേലിൻ്റെ ഭവനത്തിൽ, 3 മണിക്ക് സെൻറ് ജോർജ് യൂണിറ്റ് വാഴപ്പള്ളി വറീദ് ഫ്രാൻസിസിൻ്റെ ഭവനത്തിൽ, 4 മണിക്ക് സെൻറ് മേരീസ് യൂണിറ്റ് വടക്കൻ പോൾ വാറുണ്ണിയുടെ ഭവനത്തിൽ, 4 മണിക്ക് സെൻറ് സെബാസ്റ്റ്യൻ യൂണിറ്റ് താമരശ്ശേരി അല്ലേഷു ഡേവിസിൻ്റെ ഭവനത്തിൽ, 5 മണിക്ക് സെൻറ് പീറ്റർ യൂണിറ്റ് ചിറമ്മൽ ദേവസി ജോസിൻ്റെ ഭവനത്തിൽ, 5 മണിക്ക് സെൻറ് അൽഫോൻസ യൂണിറ്റ് തേക്കാനത്ത് ജോർജ് ലിജോയിൻ്റെ ഭവനത്തിലും നടത്തപ്പെടുന്നു. ഈ ആഴ്ചയിലെ ദൈവാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ് സേവർ യൂണിറ്റാണ്. വായനകൾ സെൻറ് വിൻസെൻ്റിപ്പോൾ യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.